மரஹபன் பிக்கும் ஜமியன் பி கல்ஃப் அரபி மாஸ்டர். வெல்கம் டு கல்ஃப் அரபி மாஸ்டர். எல்லாருக்கும் கல்ஃப் அரபி மாஸ்டர்லேக்கு സ്വാഗതം. ഈയിടെയായിട്ട് എൻ്റെ കുറച്ച് ചില സുഹൃത്തുക്കളും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ചില സുഹൃത്തുക്കൾ എൻ്റെ സ്റ്റുഡൻസുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അറബി ഭാഷ, എങ്ങനെയാണ് പെട്ടെന്നൊന്നും സംസാരിക്കാൻ പഠിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഒന്ന് കേട്ട് കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ആ ലെവലിലേക്ക് എത്താൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് കോൺടാക്ട് ചെയ്യാറുണ്ട്, വാട്സപ്പ് കൂടിയും മറ്റും. അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ചാനലിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതിയെ എങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഷ എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ പെട്ടെന്ന് സംസാരിക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്നത് പറയുമ്പോൾ സുഖമാണെങ്കിലും അതിനൊക്കെ ഒരു സമയം എടുക്കുന്ന ഒരു സംഗതിയാണ് ഭാഷ പഠിക്കുക എന്നൊക്കെ, അല്ലേ? ഇപ്പോൾ ചെറിയ കുട്ടികളെ എടുക്കുകയാണെങ്കിലും നമുക്കറിയാം, ഒരു മദറിൻ്റെ അടുത്തുനിന്ന് കേട്ട് കുറേ സമയമൊക്കെ എടുത്തിട്ടാണ് അവർ പഠിക്കുന്നത്, അല്ലേ? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സംഭവിക്കുന്നില്ല, അത് കുറച്ച് സമയമെടുത്ത് നടക്കേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മുതിർന്ന ആളുകളും ഇത് ഭാഷ പഠിക്കുമ്പോൾ ഇതിൻ്റെതായ സമയം എടുക്കും എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ഒരു ഭാഷ സംസാരിക്കാൻ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏത് ഭാഷയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ഭാഷകളാകട്ടെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ആകട്ടെ, അറബി ഭാഷയാകട്ടെ, ഏത് ഭാഷയാണെങ്കിലും നമ്മൾ ആ ഭാഷ കേൾക്കണം. ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന നേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന്, ലോക്കൽസിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ കറക്റ്റ് ആക്സെൻറ്റോട് കൂടിയിട്ട് ഭാഷ നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്നിലേക്ക് നമ്മുടെ അവരുമായിട്ട് ജീവിക്കാനുള്ള, ഇടപഴകി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം, അവരുമായിട്ട് ജീവിക്കാനുള്ള അവസരം. അതല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് ജോലിയിൽ ജോലിയിൽ നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ്, അവരുമായിട്ട് ജോലിയിൽ കൂടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാവണം. അപ്പം നമുക്കറിയാം, നമ്മൾ മലയാളികളാണ്, അധികം ആളുകളൊന്നും കുറച്ചാളുകളൊക്കെ ഗൾഫിലുണ്ടാവും, എല്ലാവരും ഒന്നും ഗൾഫിലും ഇല്ലല്ലോ. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ച് ഒരുപാട് ആളുകളുണ്ട് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാനും ജി സി എസ് സംസാരിക്കാനും പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പം ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യും? കുറച്ചാളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവുള്ളൂ അറബികളെ കൂടെ ജോലി ചെയ്യാനും ജീവിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ. അപ്പം അങ്ങനത്തെ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സജഷനുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. അതുപോലെ തന്നെ നെറ്റിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി, തിരഞ്ഞു നോക്കി, അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നല്ല വീഡിയോസും മറ്റോ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഭാഷ പഠിക്കാൻ പറ്റുന്ന ഒരവസരം ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ അവരുമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ അറ്റ്ലീസ്റ്റ് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓൺലൈനിലൂടെ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ. ഇപ്പോൾ കോവിഡ് പ്രശ്നത്തിന് ശേഷം നമ്മളറിയാം, എല്ലാവരും വീട്ടിൽ നിന്നൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ കുട്ടികൾ സ്റ്റുഡൻസുകൾ പഠിക്കുന്നതും കുട്ടികളുടെ വീട്ടിലൊക്കെ ഇരുന്ന് കൊണ്ടൊക്കെയാണ്. അപ്പം അതിനുശേഷം ആ ഒരു ബദൽ സംവിധാനത്തെ കുറിച്ച് മനുഷ്യർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഭാഷ പഠിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല, കാരണം എല്ലാ ഫെസിലിറ്റീസും റിസോഴ്സുകളും ഓൺലൈൻ മറ്റുമായിട്ടെല്ലാം ലഭ്യമാണ്. താല്പര്യം ഉണ്ടാവുക, അതിന് എഫർട്ട് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് നോക്കി ഓൺലൈനും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ചാനലുകളും ഏറ്റവും നല്ല ചാനലുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സെർച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഒരുപാട് പിന്നെ നമ്മുടെ യു എയിൽ തന്നെ, ഇവിടെ യു എയിൽ ഉള്ള ചില യൂട്യൂബേഴ്സ് അറബി ഭാഷ പഠിപ്പിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ്, ഇവരൊക്കെ ഞാൻ ചില വീഡിയോസുകളൊക്കെ ഞാൻ നോക്കി. അതുപോലെ തന്നെ ഈ അടുത്ത് ഒരു ഞാനൊരു വ്ളോഗർ ഒരു വ്ളോഗറെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാനായി. അദ്ദേഹം അറബി സൗദി അറേബ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗർ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം എം മൊസായ എന്നാണ് ചാനലിൻ്റെ പേര്. ഏകദേശം ഒരു നല്ലൊരു ചാനലാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ. വളരെ അദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന, നിത്യജീവിതത്തിൽ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്ന, സന്തോഷിക്കുന്നതും അവരുമായിട്ട് നമസ്ലാങ്ങൾ പങ്കുകൊള്ളുന്നതും അവരെ അവരെ
എൻകറേജ് ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, യാത്ര ചെയ്യുന്നത്, ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈവായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ ആണല്ലോ ഡയറക്റ്റായിട്ട് ഇങ്ങനെ അവരുമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്ന അവരുടെ കൂടെ ഉള്ള അവരുടെ ഒരു പ്രതിനിധിയാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ഒരു ചാനലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ നോക്കിയപ്പോൾ ഏകദേശം ഒരുപാട് മില്യൺസ് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ്, വളരെ എന്ന് പറഞ്ഞാൽ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. രണ്ട് ചാനലുണ്ട് അദ്ദേഹത്തിന്, ഒന്ന് പിന്നെ എം മൊസായ എന്ന ചാനൽ, അതുപോലെ തന്നെ എം മൊസായ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യാൻ തോന്നിച്ചാൽ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം വളരെ ഒരു നമ്മൾക്ക് അത്രയ്ക്കും എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു പ്രതീതി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ അറബി ഭാഷ ഫോളോ ചെയ്യാനുള്ള ആ ഒരു സ്കില്ലുണ്ടാവും. പ്രത്യേകിച്ചും കുട്ടികളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സംഗതി അതുകൊണ്ട് തന്നെ അവരോട് നിഷ്കളങ്കമായി സംസാരിക്കുന്ന രീതിക്ക് നമ്മൾ ആ ഒരു എന്താ പറയുക, വളരെ നമ്മളറിയാതെ ഓട്ടോമാറ്റിക് ഹാപ്പി ആവും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ചാനലാണ്, എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഓ, നിങ്ങളൊക്കെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി ഈ ഒരു ചാനൽ പിന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സും മറ്റൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ജസീല എന്ന ലിംഷാധ്യാദിൻ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മസ്സലാം.